ബോളിവുഡ് ചലച്ചിത്ര രംഗത്തെ ഒരു നടിയും എഴുത്തുകാരിയും സംവിധായകയും നിർമ്മാതാവും ഭരതനാട്യം നർത്തകിയും സർവോപരി ഒരു രാഷ്ട്രീയക്കാരിയുമാണ് ഹേമ മാലിനി. ആയിരത്തി തൊള്ളായിരത്തി 1961 ഇതു സത്യം എന്ന തമിഴ് സിനിമയിലൂടെ അവർ ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചു. 1968 സപ്നോ കാ സൗദാഹർ എന്ന ചിത്രത്തിൽ ആദ്യമായി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹേമ മാലിനി പിന്നീട് നിരവധി ബോളിവുഡ് ചിത്രങ്ങളെ പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1970 ഒരു ഹിന്ദി ചലച്ചിത്ര രംഗത്തെ പ്രധാന നടിയായിരുന്നു ഹേമ. ഷോലെ എന്ന വൻ വിജയമായിരുന്ന ചിത്രത്തിലെ നായിക കഥാപാത്രമായി അഭിനയിച്ചത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. തന്റെ മിക്ക ചിത്രങ്ങളിലും ഭാവി ഭർത്താവായ ധർമ്മേന്ദ്രയ്ക്കൊപ്പവും അക്കാലത്തെ പ്രശസ്ത താരങ്ങളായിരുന്ന രാജേഷ് ഖന്ന, ദേവ് ആനന്ദ് എന്നിവരോടൊപ്പമാണ് അവർ അഭിനയിച്ചത്. ഹാസ്യ നാടകീയ വേഷങ്ങളും ഒപ്പം നർത്തകി എന്ന നിലയിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1976 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റിയ ഇന്ത്യൻ നടിമാരിൽ ഒരാളായിരുന്നു അവർ. ഹേമ മാലിനി ആർ ചക്രവർത്തി ജനിച്ചത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ അമ്മൻകുടി എന്ന സ്ഥലത്താണ്. വി എസ് ആർ ചക്രവർത്തി, ഹയാലക്ഷ്മി എന്നിവരുടെ പുത്രിയായി ഒരു തമിഴ് അയ്യങ്കാർ ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു അവരുടെ ജനനം. ചെന്നൈയിലെ ആന്ധ്ര മഹിളാ സഭയിൽ പഠനം നടത്തിയ അവരുടെ ഇഷ്ടവിഷയം ചരിത്രമായിരുന്നു. 11 ക്ലാസ് വരെ DTEA മന്നർ മാർഗിലെ വിദ്യാഭ്യാസത്തിന് ശേഷം അഭിനയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ധർമ്മേന്ദ്രയുമായുള്ള അവരുടെ ആദ്യ ചിത്രം തും ഹസീൻ മേൻ ജവാൻ 1970. 1980 ഇരുവരും വിവാഹിതരായി. ഹേമമാലിനിക്കും ധർമ്മേന്ദ്രയ്ക്കും ഇഷ സിൻഡ്രോം, അഹാന സിയോൾ എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണുള്ളത്.